ഹായ് ഹൗ ആർ യു അസ്സലാമു അലൈക്കും ഞാനിപ്പോൾ വന്നത് നമ്മുടെ പിന്നെ കണ്ണൂരിൽ അതായത് എൻ്റെ നാട്ടിൽ ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ച ബി ജെ പി കാരനെ അതെല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയണമെങ്കിൽ മോശമായ ഭാഷയിൽ അതായത് ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു ചാനലിൽ ഒരു സ്ത്രീ സംസാരിച്ചില്ലേ ഒരുപാട് മോശമായിട്ട് അതിനേക്കാൾ മോശമായിട്ടുള്ള ഭാഷയിൽ വേണം എനിക്ക് നിങ്ങളോട് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി പക്ഷേ എനിക്ക് പിന്നെ ആവുന്നില്ല ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഒരുപാട് മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് എനിക്ക് ഇതിലിപ്പോൾ എനിക്ക് രണ്ട് ആൾക്കാരെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ആ ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് ഒന്ന് നമ്മുടെ ഏഷ്യാനെറ്റിലെ പിന്നെ നൗഫൽ ഈ കേസ് അവസാന അറസ്റ്റ് വരെ എത്തിച്ച ആ നൗഫലിനും ഏഷ്യാനെറ്റിനും ഒരു ബിഗ് സലൂട്ട് അതുകൂടാതെ പിന്നെ കേരളത്തിൻ്റെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ പിന്നെ അതുപോലെ ഗൾഫ് മലയാളികളായ കുറേ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇങ്ങനെ എഴുതിയിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് പാനൂരിൽ നടന്ന സംഭവം ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിച്ച കേസിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ എല്ലാത്തിലും ഞാൻ കണ്ടു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് പിന്നെ എൻ്റെ നാട്ടിലാണ് ഇത് സംഭവം കണ്ണൂരിലാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സംഭവം ഇന്ത്യയിലുള്ള ഏത് കുട്ടിയായാലും എൻ്റെ ഒരു പെങ്ങളെ പോലെ തന്നെയാണ് പക്ഷേ അതല്ല വിഷയം ഇപ്പോൾ നമ്മുടെ നാട്ടുകാരാകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു പ്രത്യേകം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള എൻ്റെ മനസ്സ് നിറയുള്ള നിങ്ങൾക്ക് നന്ദിയുണ്ട് എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം നിങ്ങളെല്ലാവരും നമ്മുടെ നാട്ടിൽ ഏത് കുട്ടികളായാലും ഇതുപോലെ ചെയ്താൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നിങ്ങളെല്ലാവരും ഒരുങ്ങണം പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും ഇതിനു വേണ്ടി നിങ്ങളെല്ലാവരും ഇതുപോലെ ഇറങ്ങണം ഇതുപോലെ ഇറങ്ങിയതിൽ പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിക്കായതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് ഓൾറെഡി എല്ലാവർക്കും നന്ദിയുണ്ട് അതുകൂടാതെ എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നന്ദി ഞാൻ എല്ലാവർക്കും അറിയിക്കുകയാണ് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ ഞാനും കൂടി ഉണ്ടാവുമായിരുന്നു പക്ഷേ ഞാൻ അറിഞ്ഞില്ല സംഭവം ഞാനിപ്പോൾ വൈകിയാണ് അറിഞ്ഞത് എനിക്കിപ്പോൾ വർക്കിപ്പോൾ ടൈമെല്ലാം മാറിയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ലോക്ക് ഡൗൺ ആയതുകൊണ്ട് ടൈമെല്ലാം മാറിയിട്ടുണ്ട് വർക്കിൻ്റെ അപ്പോൾ ഞാൻ ഈ സംഭവം വൈകിയാണ് അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മിസ്സായിപ്പോയി ഞാൻ അതിൽ വളരെ ഖേദിക്കുന്നു ഒരുപാട് ആൾക്കാർ പിന്നെ ഇതുപോലെ ഇങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കണ്ടു അവരോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ മനസ്സ് നിറെ എൻ്റെ ആശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറ എൻ്റെ ആശംസകൾ ഓക്കെ അതുകൂടാതെ ബിഗ് സലൂട്ട് അതുകൂടാതെ നമ്മുടെ ഏഷ്യാനെറ്റിൽ പിന്നെ അവർക്കും അതുകൂടാതെ അതിലുള്ള ആ നൗഫൽ ഏട്ടനും ഈ കേസ് അവസാന അറസ്റ്റ് വരെ എത്തിച്ച ആ നോഫിലേട്ടനും ഏഷ്യാനെറ്റും എല്ലാവർക്കും എൻ്റെ ബിഗ് സലൂട്ടും പിന്നെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി ഈ വാക്കുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് പിന്നെ ഇട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷേ എല്ലാ മോശമായിട്ടുള്ള ഭാഷകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആവുമെങ്കിൽ പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലിങ്ക് അങ്ങ് കണ്ടിച്ച് കളയണം പറഞ്ഞ കേട്ടോ അതാണ് വേണ്ടത് അങ്ങ് കണ്ടിച്ച് അങ്ങ് കളനേക്കണം അതുകൂടാതെ മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു സംഭവം നടന്നപ്പോൾ പിന്നെ തലശ്ശേരിയിൽ വെച്ചാണ് തോന്നുന്നത് തലശ്ശേരി കോടതിയിൽ വെച്ചിട്ട് എന്ത് ചെയ്തെന്ന് പറയും അദ്ദേഹത്തിന് എത്രയോ 20, 30, 50 kg ഭാരമുള്ള കല്ല് പിന്നെ ലിംഗത്തിന് കെട്ടിയിട്ട് കോടതി വളപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് അതുപോലെ നടത്തിക്കണം നടത്തിച്ചാൽ മാത്രം പോരെ കട്ട് ചെയ്ത് അങ്ങ് വിട്ടേക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മളെ കുട്ടികളെ അറിവിന് അറിവ് കൊടുക്കുന്നവരാണ് ഈ മാഷന്മാർ അല്ലാണ്ട് ചീത്തയാക്കുന്നവരല്ല മാഷന്മാർ
അപ്പൊ ഇത്ര അറിവില്ലാത്തവരെയാണ്, പിന്നെ ഇത്രയും പിന്നെ കാമം പിടിച്ചവരെയാണ്, പിന്നെ സ്വന്തം മക്കളെ പോലും തിരിച്ചറിയാത്തവരായൊക്കെയാണ് മാഷന്മാരാക്കി കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർ എങ്ങനെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കും? ഇനി മുതലിപ്പോ എല്ലാ സ്കൂളിലും ഇപ്പൊ നമുക്കിപ്പോ സ്ത്രീകളെ ഇപ്പൊ വെക്കേണ്ടി വരും ടീച്ചറായിട്ട്. പുരുഷന്മാരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, പുരുഷന്മാരെ നമുക്ക് വെക്കാൻ കഴിയില്ല, പുരുഷന്മാരുള്ള പിന്നെ സ്കൂളിൽ നമുക്ക് ആർക്കും കുട്ടികളെ പറഞ്ഞേക്കാൻ കഴിയില്ല പഠിപ്പിക്കാൻ വേണ്ടി. വിശ്വസിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോയി ഇരിക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് വർക്കിന് പോകണം, ഗൾഫിലുള്ളവരുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ വിശ്വസിച്ച് പറഞ്ഞേക്കണമെങ്കിൽ ഇനിയുള്ള സ്കൂളിലെല്ലാം ടീച്ചർമാരായിരിക്കണം, സ്ത്രീകളായിരിക്കണം, പുരുഷന്മാരുണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരു പുരുഷന്മാരെയും വിശ്വസിക്കാനാവില്ല. അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, അദ്ദേഹത്തിനെ ഇപ്പൊ ഏതായാലും അറസ്റ്റ് ചെയ്ത് ഇനി കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ജനങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടിച്ചങ്ങ് വിട്ടേക്കണം. അവരങ്ങ് അതങ്ങനൊന്നും ചെയ്യൂല. അത് കൂടാതെ ഒരു 50 കിലോ 100 കിലോ കല്ല് കെട്ടിയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കണം, അത്ര ഒരുപാട് കിലോമീറ്റർ ദൂരെ. ഇനി മേലാൽ ഇതുപോലെ ചെയ്യരുത്, ഇത് ആദ്യം അവസാനമായിരിക്കണം. ഇതുപോലെ ഒരാൾ ഉണ്ടാകാനും പാടില്ല. ഇപ്പോഴേ അതിനെ ഇല്ലാതായി കളയണം, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മുരിക്കിനാ മറ്റേ കൊണ്ടുപോയിട്ട് ഉരക്കണം. പണ്ടുള്ളവർ പറയലുണ്ട്, അല്ലാണ്ട് ഈ സ്വന്തം മക്കളെ പ്രായമുള്ള ചെറിയ കുട്ടികളല്ല നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ കാണേണ്ടത്. നിങ്ങൾക്കൊക്കെ ഉള്ള കുറ്റങ്ങൾ ചില്ലറയൊന്നല്ല ദൈവം തരുന്നത്, അതൊക്കെ മനസ്സിലാക്കണം. വ്യഭിചാരം എന്ന് പറയുന്നത് വെറും ബന്ധപ്പെടൽ മാത്രമല്ല, കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും അങ്ങനെ എല്ലാം ഉണ്ട്, അതെല്ലാം വ്യഭിചാരത്തിൽപ്പെട്ടതാണ്. ഈ കുട്ടികളോട് നിങ്ങളിങ്ങനെ കാണിച്ചാലുണ്ടല്ലോ, ഇതിനുള്ള കുറ്റങ്ങൾ ഒരു സ്ത്രീയെ ബന്ധപ്പെട്ട പോലെ തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് നരകശിക്ഷ വളരെ ഭയാനകമാണ്. നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് അതാണ്. മുമ്പ് ദൈവം നിങ്ങൾക്കൊക്കെ എയ്ഡ്സുകൾ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ എയ്ഡ്സുകൾ തന്നിട്ട് പോലും നിങ്ങളൊന്നും പഠിക്കുന്നില്ലല്ലോ. അത്തരം എയ്ഡ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഒതുക്കമുണ്ടായിരുന്നു, വിചാരം. ഇനി രണ്ടാമതും വരണം, ഇൻഷാല്ലാ വരും. നിങ്ങളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ വന്നതുപോലെ ഇനി വീണ്ടും വരും എയ്ഡ്സ്. സ്വന്തം ഭാര്യയെ പോലും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയാവും ഒരു ദിവസം. അതുകൊണ്ട് ദയവ് ചെയ്ത് അറിവ് പഠിപ്പിക്കുന്ന മാഷന്മാർ മറ്റുള്ള മാഷന്മാരെയും കൂടി പറയിപ്പിക്കാതെ അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. അതാണ് മാഷന്മാരെന്ന് പറയുന്നത് കേട്ടാ. അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഈ ആ സമയത്ത് ഉണ്ടായ എനിക്ക് ഈ നല്ലവരായ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏഷ്യാനെറ്റിനും അതിലുള്ള നോഫലും ഈ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരെ എത്തിച്ച ഈ നോഫലും ഈ ഏഷ്യാനെറ്റിനും ഒരു ബിഗ് സെലോട്ട്. ഇനിയും ഇതുപോലെ മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളത്തിലെ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള ഗൾഫ് മലയാളി എല്ലാവരും ഈ പേപ്പറും പിടിച്ചിട്ടുള്ള ഫോട്ടോ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഈ തിരക്കിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ നാട്ടിൽ ഈ BJP എന്നല്ല, കോൺഗ്രസ് എന്നല്ല, കമ്മ്യൂണിസ്റ്റ്, ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി, പ്രധാനമന്ത്രിയുടെ സ്ഥാനമുള്ളവനായാലും ശരി, ഇതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മരണം വരെ ഇതുപോലെ തന്നെ വേണം, ഇതുപോലെ ആയിരിക്കണം. നിമിഷങ്ങൾക്കകം അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നിങ്ങളെല്ലാവരും പോകണം. എത്ര തിരക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിനൊക്കെ നമുക്ക് പ്രതിഫലമുള്ളതാണ് ദൈവത്തിൽ നിന്ന്. ഇൻഷാല്ലാ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തുള്ള ഒരാളായാൽ പോലും അഥവാ അങ്ങനെ ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ചിലപ്പോൾ
അതൊക്കെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ കമ്മീഷണറാണ് അല്ലെങ്കിൽ വലിയ ഓഫീസറാണ് എന്നൊക്കെ അങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ദൈവമായിട്ട് എപ്പോൾ അടുത്ത് പോവുക, അള്ളാഹുവായിട്ട് അടുത്ത് പോവുക, ദൈവമായിട്ട് അടുത്ത് പോവുക. അങ്ങനെ അടുത്ത് പോകുന്നിടത്തോളം നമുക്ക് എല്ലാത്തിനും എന്തിനും ഏതിനും നമുക്കൊരു ധൈര്യം നമുക്കുണ്ടാവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, ഇൻഷാ അല്ലാ. അതുകൊണ്ട് എല്ലാവരും ദൈവമായിട്ട് അടുത്ത് പോവുക, എല്ലാ കാര്യത്തിനും നമുക്ക് ധൈര്യം ഉണ്ടാവും. ഈ ഒരു കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തുള്ള ആളായാലും ശരി, നമ്മൾ ഇതുപോലെ തന്നെ എല്ലാവരും പോകണം. ഇങ്ങനെ ഇപ്പോൾ പോയതിൽ പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരത്തി ആയതുകൊണ്ട്, എൻ്റെ നാട്ടിലുള്ള കുട്ടിയായതുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഹൃദയം ആശംസകൾ, നന്ദി, ഒരുപാട് നന്ദിയുണ്ട് സലോട്ട്. ഓക്കെ, ഇൻഷാ അല്ലാ. പിന്നെ ഇനിയുള്ള കാലം നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്ന സ്കൂളിൽ സ്ത്രീകൾ പഠിപ്പിക്കുന്ന സ്കൂളായിരിക്കണം, പുരുഷന്മാർ പഠിപ്പിക്കുന്ന സ്കൂളിൽ നമുക്ക് ഉണ്ടായാൽ ശരിയാവൂല. കാരണം നമുക്ക് നമ്മളെ കുട്ടികളെ വിശ്വസിച്ച് പറഞ്ഞയക്കാൻ കഴിയില്ല. അപ്പോൾ ഇൻഷാല്ലാ എല്ലാത്തിനും നന്ദിയുണ്ട് എല്ലാവർക്കും. പ്രത്യേകിച്ച് ഞാൻ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇൻഷാല്ലാ, ബൈ.